അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫ് റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹാബിഹിൽ ഫായിസീന ബിറളല്ലാഹി അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പ്രേക്ഷകരെ, നോമ്പുമായി ബന്ധപ്പെട്ട് സ്ത്രീകളുടെ ചില സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഇന്നത്തെ വീഡിയോ. പല സ്ത്രീകളും ചോദിക്കാൻ മടിക്കുന്നതും അവരുടെ മെൻസസുമായൊക്കെ ബന്ധപ്പെട്ടതുമായ ചില കാര്യങ്ങൾ, ഇതെല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട, പല സ്ത്രീകൾക്കും ഉപകാരപ്പെടുമെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇങ്ങനെ ഒരു വിഷയം പറയുന്നത്. അപ്പോൾ എല്ലാവരും കേട്ട് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഓരോരോ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും നമുക്ക് മനസ്സിലാക്കാം. ഒന്നാമത്തെ ചോദ്യം, ഒരു ഹൈലുകാരി, അവളുടെ രക്തം അവസാനിച്ചാൽ നാളെ ഞാൻ നോമ്പ് നോൽക്കും എന്ന് നിയ്യത്ത് ചെയ്യുകയും സുബൈക്ക് മുമ്പായിട്ട് രക്തം അവസാനിക്കുകയും ചെയ്തു, എന്നാൽ ഈ നോമ്പ് ശരിയാകുമോ എന്നാണ് ചോദ്യം. അതായത് നിയ്യത്ത് ചെയ്യുന്നത് ഹൈലിൻ്റെ സന്ദർഭത്തിലാണ്, മെൻസസ് ഉണ്ടാകുന്ന സന്ദർഭത്തിലാണ്. പക്ഷേ പിറ്റേന്ന് നേരം വെളുത്തപ്പോഴേക്ക് അവളുടെ മെൻസസ് എല്ലാം അവസാനിച്ചിട്ടുണ്ട്, അവൾക്ക് നോമ്പ് നോൽക്കാൻ പറ്റുന്ന അവസ്ഥയിലായിട്ടുണ്ട്. അത് അപ്പോൾ ഇത്തരം സന്ദർഭത്തിൽ നേരത്തെ വെച്ച നിയ്യത്ത് കൊണ്ട് ഈ നോമ്പ് ശരിയാകുമോ എന്നതാണ് ചോദ്യം. ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഒരു സ്ത്രീ, അവൾക്ക് സാധാരണഗതിയിൽ 6 ദിവസമാണ് മെൻസസ് ഉണ്ടാവുക എന്ന് ഒരു ഉദാഹരണത്തിന് പറയാം. അങ്ങനെ 6 ദിവസം അവൾക്ക് പൂർത്തിയാവുകയും അടുത്തു വരാൻ പോകുന്നത് 7-ാമത്തെ ദിവസമാണ്, സാധാരണഗതിയിൽ അവൾക്ക് അവസാനിക്കുന്ന ദിവസമാണെങ്കിൽ ഈ ഒരു സന്ദർഭത്തിൽ ഇവൾക്ക് ഇങ്ങനെ നിയ്യത്ത് ചെയ്യാവുന്നതാണ്. രാത്രിയിൽ തന്നെ നിയ്യത്ത് ചെയ്യാം, ഇപ്രകാരം നിയ്യത്ത് ചെയ്യാം, പിറ്റേന്നത്തെ നോമ്പ് ശരിയാകും, സുബൈക്ക് മുമ്പ് മെൻസസ് അവസാനിച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേന്നത്തെ നോമ്പ് ശരിയാകും. നേരെ മറിച്ച് ഇതേ സ്ത്രീ തന്നെ, 6 ദിവസം സാധാരണഗതിയിൽ മെൻസസ് ഉണ്ടാകുന്ന സ്ത്രീ, 4-ാമത്തെ ദിവസമോ 3-ാമത്തെ ദിവസമോ 5-ാമത്തെ ദിവസമോ ഒക്കെയാണ് ഇത്തരം നിയ്യത്ത് ചെയ്യുന്നതെങ്കിൽ ആ നിയ്യത്ത് ശരിയാവുകയില്ല. അഥവാ വല്ല കാരണവശാലും പിറ്റേന്ന് മെൻസസ് അവസാനിച്ചാൽ പോലും ആ നിയ്യത്ത് ശരിയാവുകയില്ല എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. അപ്പോൾ സാധാരണയിൽ അവസാനിക്കുന്ന ദിവസത്തിൽ അങ്ങനെ നിയ്യത്ത് ചെയ്യുകയും പിറ്റേന്ന് നോമ്പെടുക്കുകയും ചെയ്യാവുന്നതാണ്. 2-ാമത്തെ ചോദ്യം, നോമ്പിൻ്റെ രാത്രിയിൽ ഹൈല അവസാനിച്ചു, കുളിക്കാതെ പിറ്റേ ദിവസത്തെ നോമ്പിന് നിയ്യത്ത് ചെയ്തു, നോമ്പോടുകൂടി പകലിൽ കുളിച്ചാൽ മതിയോ എന്നതാണ് ചോദ്യം. അഥവാ രാത്രിയിൽ ഹൈല അവസാനിച്ചു, നിയ്യത്തും ചെയ്തു, പിറ്റേ ദിവസം സുബഹിക്ക് ശേഷം എഴുന്നേറ്റ് കുളിച്ചാൽ മതിയോ? അതായത് നോമ്പിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് കുളിച്ചിട്ടില്ല, ശുദ്ധിയായിട്ടില്ല, പക്ഷേ മെൻസസ് അവസാനിച്ചിട്ടുണ്ട്, ഇത് മതിയാകുന്നതാണ്. സുബഹിൻ്റെ ശേഷം എഴുന്നേറ്റ് കുളിച്ചാലും മതി, കാരണം കുളിക്കാതെ തന്നെ നോമ്പിലേക്ക് പ്രവേശിക്കാം, മെൻസസ് അവസാനിച്ചിരുന്നാൽ മതി നോമ്പിലേക്ക് പ്രവേശിക്കാം. നിസ്കാരം പോലെയല്ല നോമ്പ്, നിസ്കാരത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ മെൻസസ് അവസാനിച്ചാൽ മാത്രം പോലെ കുളിക്കുകയും കൂടെ ചെയ്യണം. എന്നാൽ നോമ്പിലേക്ക് പ്രവേശിക്കാൻ മെൻസസ് അവസാനിച്ചാൽ മാത്രം മതി, പിന്നീട് കുളിച്ചാലും മതി, എന്തായാലും സുബൈ നിസ്കരിക്കാൻ വേണ്ടി കുളിക്കണമല്ലോ, അത് നിർബന്ധമാണല്ലോ. അപ്പോൾ ആ സന്ദർഭത്തിൽ സുബൈ നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേറ്റ് കുളിച്ചാലും മതി. ഈ കാര്യം കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളൊക്കെ പറയുന്നുണ്ട്. തുഫൈൽ 1-ാം വാള്യം 392-ാമത്തെ പേജിൽ ഈ കാര്യം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇനി 3-ാമത്തെ ഒരു സംശയം, ഹൈല സമയത്ത് പകലിൽ ഭക്ഷണം കഴിക്കാൻ പാടില്ലേ എന്നതാണ് സംശയം. അതായത് നോമ്പെടുക്കാൻ പാടില്ല, അത് ഹറാമാണ് മെൻസസ് സമയത്ത്. ആ സമയത്ത് പകലിൽ സ്ത്രീകൾക്ക് ഭക്ഷണം കഴിച്ചൂടെ, അവിടെ ഇംസാക്ക് ചെയ്യൽ നിർബന്ധമോ സുന്നത്തോ ഉണ്ടോ? ഇംസാക്ക് എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കാതെ വൈകുന്നേരം വരെ പിടിച്ചു നിൽക്കുക എന്നതാണ്. ഇത് നിർബന്ധമോ സുന്നത്തോ ഉണ്ടോ മെൻസസുകാരിക്ക് എന്നതാണ് ചോദ്യം. ഇല്ല, പൂർണ്ണമായിട്ട് ഒരു ദിവസം പൂർണ്ണമായിട്ടും മെൻസസുള്ള ഒരു സ്ത്രീക്ക്, പകലിൽ പൂർണ്ണമായിട്ടും മെൻസസുള്ള സ്ത്രീ, അവൾക്ക് ഭക്ഷണങ്ങളൊക്കെ കഴിക്കാവുന്നതാണ്. സാധാരണഗതിയിൽ നമുക്കറിയാം, ഒരു നോമ്പാകുമ്പോൾ, റമദാനാകുമ്പോൾ ആ റമദാൻ്റെ ഹുർമത്തിനെ മാനിച്ചുകൊണ്ട് വളരെ രഹസ്യമായിരിക്കണം ഇതൊക്കെ എന്ന് പറയേണ്ടതില്ലല്ലോ. എന്നാലും അവർക്ക് ഭക്ഷണം കഴിക്കാം, അവർക്ക് ഇംസാക്ക് ചെയ്യൽ സുന്നത്തില്ല, അവർക്ക് ഇംസാക്ക് ചെയ്യൽ നിർബന്ധവുമില്ല, ഭക്ഷണം കഴിക്കാതിരിക്കൽ നിർബന്ധമോ സുന്നത്തോ ഇല്ല. എന്നാൽ
ഇംസാക്ക് ചെയ്യൽ സുന്നത്തുള്ള ഒരു വിഭാഗമുണ്ട് മനസ്സുകാരികളിൽ തന്നെ. അതിനുശേഷം ഉള്ള ചോദ്യത്തിൻ്റെ ഉത്തരത്തിൽ അത് വ്യക്തമാകുന്നതാണ്. അടുത്ത ചോദ്യം, റമദാൻ പകലിൽ ആർത്തവം അവസാനിച്ചാൽ മഗരിബ് വരെ നോമ്പ് മുറിയുന്ന കാര്യങ്ങളെ തൊട്ട് പിടിച്ചു നിൽക്കൽ ഇംസാക്ക് ചെയ്യൽ നിർബന്ധമാണോ എന്നതാണ്. നിർബന്ധമില്ല, സുന്നത്താണ് എന്നതാണ് ഉത്തരം. അതായത് പകലിൽ 12 മണിക്കോ 1 മണിക്കോ മെൻസസ് അവസാനിച്ചു, ബാക്കിയുള്ള സമയം അവൾക്ക് മെൻസസ് ഇല്ല. ആ ബാക്കിയുള്ള സമയങ്ങളിൽ മെൻസസ് ഇല്ലാത്ത സമയമാണത്. ആ സമയത്ത് എന്തായാലും നോമ്പ് എടുക്കുക സാധ്യമല്ല, കാരണം പകലിൻ്റെ പകുതി മുതൽക്ക് നോമ്പെടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആ സമയത്ത് നോമ്പ് മുറിയുന്ന കാര്യങ്ങളെ തൊട്ട് പിടിച്ചു നിൽക്കുക, ഭക്ഷണം കഴിക്കാതിരിക്കുക, അതുപോലെ നോമ്പ് മുറിയുന്ന മറ്റ് കാര്യങ്ങൾ ചെയ്യാതിരിക്കുക എന്നുള്ളത് നിർബന്ധമില്ല എങ്കിലും സുന്നത്താണ്. ഈ കാര്യം ഫതുവൽ മോഇനൊക്കെ നോക്കിയാൽ കാണാവുന്നതാണ്. അടുത്ത ചോദ്യം, ഗർഭിണി നോമ്പൊഴിവാക്കിയാൽ അവൾക്ക് കള വീട്ടിയാൽ മാത്രം മതിയോ? ഗർഭിണിയായ സ്ത്രീ അല്ലെങ്കിൽ മുലയൂട്ടുന്ന സ്ത്രീ, അവൾ നോമ്പൊഴിവാക്കിയാൽ അവൾക്ക് കള വീട്ടിയാൽ മാത്രം മതിയോ എന്നതാണ് ചോദ്യം. ഇവിടെ നാം മനസ്സിലാക്കണം, ഒരു ഗർഭിണി അല്ലെങ്കിൽ മുലയൂട്ടുന്ന സ്ത്രീ എന്തിനു വേണ്ടിയിട്ടാണ് നോമ്പൊഴിവാക്കിയത് എന്നവിടെ ചിന്തിക്കണം, നോക്കണം. എന്തിനു വേണ്ടിയാണ് നോമ്പൊഴിവാക്കിയത്? സ്വന്തം ശരീരത്തിൻ്റെ അപകടം ഭയപ്പെട്ടുകൊണ്ടാണ് നോമ്പൊഴിവാക്കിയതെങ്കിൽ, അത് മാത്രം ഭയപ്പെട്ടുകൊണ്ടാണെങ്കിൽ അവൾക്ക് നോമ്പ് നോറ്റു വീട്ടിയാൽ മാത്രം മതി. ഇനി സ്വന്തം ശരീരത്തിൻ്റെയും കുട്ടിയുടെയും അപകടം ഭയപ്പെട്ടിട്ടാണെങ്കിലും അവൾക്ക് നോമ്പ് മാത്രം നോറ്റു വീട്ടിയാൽ മതി. എന്നാൽ കുട്ടിയുടെ അപകടം മാത്രം ഭയപ്പെട്ടിട്ടാണ് അവൾ നോമ്പൊഴിവാക്കിയതെങ്കിൽ നോമ്പ് നോറ്റു വീട്ടുകയും ഓരോ നോമ്പിനും ഒരു മുത്ത് ഭക്ഷണം അരി അത് പാവങ്ങൾക്ക് കൊടുത്തു വീട്ടുകയും വേണം. ഇതാണ് നിയമം. അപ്പോൾ മറ്റൊരാൾക്ക് വേണ്ടി നോമ്പ് ഒഴിവാക്കിയാൽ നോമ്പ് കലാവ് വീട്ടുകയും വേണം, അതുപോലെ തന്നെ ഒരു മുത്ത് ഭക്ഷണം കൊടുക്കുകയും വേണം. ഇതാണ് നിയമം. അതാണ് മറ്റൊരാൾ എന്നുള്ളത് ഇവിടെ കുട്ടിയാണ്, നമ്മുടെ കുട്ടി മറ്റൊരാളാണ്, നമ്മളല്ലാത്ത ശരീരമല്ലാത്ത മറ്റൊന്നാണ്. അതുകൊണ്ട് ആ കുട്ടിക്ക് വേണ്ടി നോമ്പ് ഒഴിവാക്കുമ്പോൾ നമ്മൾ കുട്ടിക്ക് വേണ്ടി മാത്രമാകുമ്പോൾ പിന്നെ ഭക്ഷണം കൊടുക്കുകയും ഒരു മുത്ത് ഭക്ഷണം സാധുക്കൾക്ക് വിതരണം, ഫക്കീറും മിസ്കീൻ എന്നീ രണ്ടിൽ ഒരാൾക്ക് വിതരണം ചെയ്യുകയും കൊടുക്കുകയും, അതുപോലെ തന്നെ നമ്മൾ ആ നോമ്പ് നിർബന്ധമായിട്ട് അടുത്ത റമദാനിന് മുമ്പ് കലാവ് വീട്ടുകയും വേണം. അടുത്ത ചോദ്യം, ഈ മുത്തുകൾ ആരാണ് കൊടുക്കേണ്ടത്? ഈ മുത്തു ഭക്ഷണം വിതരണം ചെയ്യേണ്ടത് അതിൻ്റെ അവകാശി ആരാണ്? ഈ പെണ്ണാണോ പെണ്ണിൻ്റെ ഭർത്താവാണോ എന്നതാണ് ചോദ്യം. നമുക്കറിയാം, ഒരു നോമ്പാണെങ്കിൽ ഒരു മുത്ത് ഭക്ഷണം, 30 നോമ്പാണെങ്കിൽ 30 മുത്ത്. ഒരു മുത്ത് എന്ന് പറഞ്ഞാൽ ഏകദേശം 600, 550, 700, 850 ഒക്കെ തൂക്കം വരാറുണ്ട് ഗ്രാമം. അപ്പോൾ അരിയുടെ തൂക്കത്തിനനുസരിച്ച് അത് വ്യത്യാസപ്പെടും. മുത്ത് എന്നുള്ളത് ഒരളവാണ്, ഒരു പാത്രത്തിൻ്റെ അളവാണ്. അപ്പോൾ അത് തൂക്കത്തിലേക്ക് വരുമ്പോഴുള്ള വ്യത്യാസം സ്വാഭാവികമായിട്ടുണ്ടാകും. അപ്പോൾ ഒരു 700 അല്ലെങ്കിൽ 650 ഒക്കെ നല്ല അരി കൊടുത്താൽ അത് വീടുന്നതാണ്. അപ്പോൾ ഒരു നോമ്പിനാണിത് പറഞ്ഞത്. 30 നോമ്പുകൾക്കാകുമ്പോൾ അങ്ങനെ 30 എണ്ണം വരും. അപ്പോൾ അതെത്രയാണ് എന്ന് ഗുണിച്ച് കണക്ക് കൂട്ടിയിട്ട് അത് കൊടുത്തു വിട്ടേണ്ടതാണ്. അപ്പോൾ ഈ മുത്ത് കൊടുക്കേണ്ടത് ആരാണ്? ഭർത്താവാണോ അവൾ തന്നെയാണോ കൊടുക്കേണ്ടത്? ആരുടെ മേലിലാണ് ഇത് ബാധ്യതയായി വരിക? അവളാണ്, അവളുടെ മേലിലാണ് നിർബന്ധം, ഭർത്താവിൻ്റെ മേലിലല്ല നിർബന്ധം എന്ന് പണ്ഡിതന്മാർ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. തുഹഫയുടെ ശറഹ് ശർവാനിയിൽ നോക്കിയാൽ ഇത് കാണാവുന്നതാണ്. അപ്പോൾ അവളുടെ മേലിലാണ് ബാധ്യത. അപ്പോൾ അവൾക്ക് അതിന് സാമ്പത്തികമായി കഴിവില്ലെങ്കിൽ അത് കൊടുക്കേണ്ട ആവശ്യമില്ല. അവൾക്ക് എപ്പോഴാണോ സാമ്പത്തികമായി കഴിവുള്ളത് അപ്പോൾ കൊടുത്താൽ മതി. ഇനി ഭർത്താവ് അവളെ തൊട്ടത് കൊടുത്ത് വീട്ടുകയാണെങ്കിൽ അവളുടെ സമ്മതത്തോടു കൂടെ ഭർത്താവിന് അത് കൊടുക്കുകയും ചെയ്യാം. ഇതാണ് നിയമം. അവൾക്ക് കൊടുക്കാൻ സാമ്പത്തിക കഴിവുണ്ടെങ്കിൽ അവൾ തന്നെ അത് കൊടുത്ത് വീട്ടണം. അവൾക്ക് കൊടുക്കാം, ഇനി അവൾക്ക് കഴിവുണ്ടെങ്കിലും ഭർത്താവ് കൊടുത്താലും അത് വീടുന്നതാണ് അവളുടെ സമ്മതത്തോടു കൂടെ. ഇനി അടുത്ത ചോദ്യം, സ്വപ്നസ്കലനം ഉണ്ടായാൽ നോമ്പ് മുറിയുമോ? കുളി നിർബന്ധമാകുമോ? അത് ശുദ്ധിയാക്കി നിസ്കരിക്കാമോ? ഇതാണ് ചോദ്യം. സ്വപ്നസ്കലനം ഉണ്ടായാൽ നോമ്പ് മുറിയില്ല, കുളിക്കൽ നിർബന്ധമാണ്. കുളിക്കാതെ നിസ്കാരം ശരിയാവുകയുമില്ല. അത് കേവലം ശുദ്ധിയാക്കി അത് കഴുകി വൃത്തിയാക്കിയത് കൊണ്ട് കാര്യമില്ല. കുളി നിർബന്ധമാണ്, കുളിച്ചാൽ മാത്രമേ നിസ്കരിക്കാൻ പറ്റൂ. സ്വപ്നസ്കലനം ഉണ്ടായതുകൊണ്ട് നോമ്പിന് യാതൊരു തകരാറും ഉണ്ടാവില്ല. എന്നാൽ ഒരാൾ സ്വന്തം ഇച്ഛയോടുകൂടെ സ്കലനം ഉണ്ടാക്കിയാൽ അതുകൊണ്ട് നോമ്പ് മുറിയുന്നതാണ്.
ഒരാൾ സ്വന്തം സ്കലനമുണ്ടാക്കി, എന്നാൽ അതുകൊണ്ട് നോമ്പ് മുറിയുന്നതാണ്. മറ്റൊരു സംശയം, റമദാൻ മാസത്തിൽ ചില സ്ത്രീകൾ മരുന്നുപയോഗിച്ച് ആർത്തവം നിർത്തി മാസം മുഴുവൻ നോമ്പനുഷ്ഠിക്കുന്നു, ഇത് അനുവദനീയമാണോ എന്നതാണ്. ഇത് അനുവദനീയമാണോ എന്ന് ചോദിച്ചാൽ അതെ എന്നാണ് അതിൻ്റെ ഉത്തരം. അനുവദനീയമാണ്, പക്ഷേ ശറ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ശറ അതിനെ നിർബന്ധമോ സുന്നത്തോ അല്ലെങ്കിൽ അതിനൊരു ചെറിയ പ്രോത്സാഹനമോ ഒന്നും നൽകുന്നില്ല. അവൾക്ക് മെൻസസ് ഉണ്ടെങ്കിൽ അവൾ നോമ്പ് ഒഴിവാക്കാം, അവൾക്ക് നോമ്പ് പിന്നീട് നോറ്റ് വീട്ടിയാൽ മതി എന്നാണ് ശറഅ പറയുന്നത്. നിർബന്ധമായിട്ടും റമദാനിൽ തന്നെ എങ്ങനെയെങ്കിലും നോമ്പനുഷ്ഠിക്കണം മെൻസസ് അവസാനിപ്പിച്ചിട്ട് എന്ന് ശറഅ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യമേ അല്ല, അത് പറയുന്നുമില്ല. മാത്രമല്ല ആരോഗ്യപരമായിട്ട് പല പ്രശ്നങ്ങളും അതിനും ഉണ്ടാകും. ഇനി ഒരു സ്ത്രീ അങ്ങനെ ചെയ്താൽ, മരുന്നുപയോഗിച്ചുകൊണ്ട് മെൻസസ് റമദാനിലെ മെൻസസ് ഒഴിവാക്കിയാൽ, അപ്പോൾ അവൾക്ക് നോമ്പ് നിർബന്ധമാകും. കാരണം അവളിപ്പോൾ മെൻസസ് ഇല്ലാത്ത അവസ്ഥയിലാണുള്ളത്, സ്ത്രീയാണ്. അതുകൊണ്ട് നോമ്പ് അവൾക്ക് ആ സമയത്ത് നിർബന്ധമാകും എന്നത് പ്രത്യേകം ഓർക്കേണ്ടതാണ്. അപ്പം ഇത്രയും കാര്യങ്ങൾ, നിങ്ങൾക്ക് എന്തെങ്കിലും ഇത് കേട്ടിട്ട് ഉപകാരം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇത് മറ്റുള്ള ആളുകളിലേക്കും ഷെയർ ചെയ്യുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ വിജ്ഞാനങ്ങളിൽ അഭിവൃദ്ധി നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഇബാദത്തുകളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.